വെൽക്കം ടു മാജിക് പാൻ. ഇന്നൊരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ്. ഒരു ഹോം മെയ്ഡ് പാറ്റീസ് വെച്ചിട്ടുള്ള ചിക്കൻ ബർഗർ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ബോൺലെസ് പീസാണ്, ഇവിടെ ചിക്കൻ ബ്രെസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കുറച്ച് ഒരു പേസ്റ്റാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ക്ലിപ്പായിട്ടിട്ടിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു മിക്സ് ചെയ്യുന്ന വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് 2 സവാള എടുത്ത് കട്ട് ചെയ്തത് ഇതിലിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. സവാളയുടെ കൂടെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഗാർലിക്, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ സ്റ്റെപ്പ് ഇവിടെ ആഡ് ചെയ്യണമെന്നില്ലെങ്കിൽ നമ്മൾ ഗാർലിക് പൗഡർ ചേർത്താലും മതി മിക്സ് ചെയ്യുമ്പോൾ. ഇപ്പോൾ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഗാർലിക് ഈ ഉള്ളിയിൽ തന്നെ ഇട്ടിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് അങ്ങനെ വഴന്ന് വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ആ ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 1 കോഴിമുട്ട അതൊന്ന് പൊട്ടിച്ചോയിക്കാം. ഇനി ആവശ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മളിവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ പൗഡർ ചുക്ക് പൊടി, അതും കൂടെ ചേർക്കാം. ഇനി ആവശ്യം ഒറിഗാനോ, 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ. ഇനി പാർസ്ലി ചേർക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട്. ഇനി പാർസ്ലി ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ആയാലും ചേർക്കാം. ഇനി പാർസ്ലി ഡ്രൈഡും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ആയാലും ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 ബ്രെഡിൻ്റെ പീസ് അതൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബ്രെഡ് ക്രംസ് ഡയറക്റ്റ് മേടിച്ചിടാനാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ ചിക്കൻ അരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മളിട്ട് എല്ലാ മസാലകളും എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സോൾട്ട് ചെയ്ത് വെച്ച ഓണിയനും ഗാർലിക് ചില്ലി ഈ 3 എണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും അതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പാറ്റീസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 4 കട്ട് ചെയ്യുക. അപ്പോൾ ഓരോ പാറ്റീസിനും ഓരോ ഷീറ്റ് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കയ്യിലിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് നിറച്ചിട്ട് അതൊന്ന് നേരെ ഈ ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഷേപ്പിൽ പാറ്റീസ് കിട്ടും. അപ്പോൾ ഇത് നമ്മളിനി സ്റ്റോർ ചെയ്യാനുള്ള പാത്രത്തിൽ വെച്ചാൽ നമുക്കത് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്താൽ നമുക്ക് ഒന്ന് കുട്ടികൾക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കാനും പെട്ടെന്ന് എടുത്ത് റെഡിയാക്കാനൊക്കെ എളുപ്പമാണ്. എന്തായാലും പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടും ഹെൽത്തി ആയിട്ട് നമുക്കിത് വീട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 1 കിലോ ചിക്കനിൽ നിന്ന് ഏകദേശം 20-22 വരെ ഉണ്ടാക്കാം നമുക്ക്. ഞാനിത്തിരി കട്ടിയിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പാറ്റീസ് വരെ നമുക്ക് 1 കിലോ ചിക്കനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ പാറ്റീസ് വെച്ചിട്ടൊരു ബർഗർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന 2 പാറ്റീസ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ 2 സൈഡും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എന്തായാലും വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊന്ന് ഹെൽത്തി ആയിരിക്കും. പിന്നെ പിള്ളേർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഫ്രോസൺ മേടിച്ചിട്ട് കൊടുക്കണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാറ്റീസ് നമുക്ക് ബ്രെഡഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്ത് അതൊന്ന് എഗ്ഗിൽ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുത്ത് വെച്ചാൽ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബ്രെഡഡ് ആക്കിയിട്ടില്ല, വെറുതെ നോർമൽ പാറ്റീസാണ് ആക്കിയിട്ടുള്ളൂ. ബ്രെഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇപ്പം നമ്മൾ ബർഗറിൻ്റെ 1 സൈഡ്
ബ്രൗൺ ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒന്നാമത് ചിക്കൻ ബ്രസ്റ്റാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അത് പേസ്റ്റ് ആക്കിയതുകൊണ്ട്, മസാല എല്ലാം കൂടെ പേസ്റ്റ് ആക്കിയത്, അപ്പോൾ അധികം ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അത് റെഡിയാണ്. ഇനി നമുക്ക് സ്പ്രെഡ് അത് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസിൽക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഞാൻ ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്താൽ ഇനി മയോണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ക്രീം ചീസ് ആയാലും ഈ ടൈമിൽ ആഡ് ചെയ്യാം. ക്രീം ചീസ് മണ്ണിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിൽ കിട്ടും. ചില പിള്ളേർക്ക് മയോണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അപ്പം അങ്ങനത്തെവർക്ക് ചീസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ബണ്ണ്, ലെറ്റ്യൂസ്, ടൊമാറ്റോ, ചീസ് സ്ലൈസസ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മയോണൈസ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നല്ലോണം ഒന്ന് ബണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ലെറ്റ്യൂസും, ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാബേജ് ആയാലും യൂസ് ചെയ്യാം. റൈസ് ബർഗ് ലെറ്റ്യൂസ് ആണ്, അതില്ലെങ്കിൽ നമുക്കൊരു ക്യാബേജിൻ്റെ വലിയ പീസ് ഇല എടുത്തിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ഞാൻ അവിടെ ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ചില പിള്ളേർക്ക് ടൊമാറ്റോ ഇഷ്ടമുണ്ടാവില്ല, അപ്പം അത് സ്കിപ്പ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റീസ് വെച്ച് കൊടുക്കാം. ബർഗറ് ലെയർ ചെയ്യലേക്ക് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ ഇഷ്ടമനുസരിച്ച് നമ്മൾ ലെയർ ചെയ്തെടുക്കുക. എന്തൊക്കെ ചിലവർ ഓണിയൻ യൂസ് ചെയ്യും, അങ്ങനെ ആവശ്യമുള്ളതനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി പാറ്റീസിൻ്റെ മേലെ ഞാൻ കുറച്ച് മയോണൈസിൻ്റെ പേസ്റ്റും കൂടെ ഇരുന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചീസിൻ്റെ സ്ലൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് സ്ലൈസ് ബർഗറിൽ നല്ലതാണ്, അതിൻ്റെ ടേസ്റ്റ് ആഡ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, നാട്ടിലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ബണ്ണ് വെച്ച് കൊടുത്താലും നമ്മൾ ബർഗർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ സെർവ് ചെയ്ത് കൊടുത്താൽ കിഡ്സ് ഹാപ്പിയാവും, കാണാൻ ലുക്ക് ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ബർഗറാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും.